നെറ്റ് ബാങ്കിംഗിൽ അപകട സാധ്യത ജാഗ്രത പാലിക്കണം. നെറ്റ് ബാങ്കിംഗിൽ അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ അപകടമെന്ന് രാജ്യത്തെ സൈബർ സുരക്ഷാ ഏജൻസി. ഭാരതത്തിലെ പ്രമുഖ ബാങ്കുകളിൽ പലതിന്റെയും വെബ്സൈറ്റുകൾ ഔദ്യോഗിക സൈറ്റുകൾ എന്ന് തോന്നിപ്പിക്കും വിധം പുനഃസൃഷ്ടിച്ചാണ് വൻ തട്ടിപ്പിന് അരങ്ങൊരുക്കിയിരിക്കുന്നത്. എൻ ജി റോക്ക് എന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയാണ് ബാങ്കുകളുടെ വെബ്സൈറ്റുകളുടെ വ്യാജ പകർപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റേത് എന്ന് തോന്നിക്കുന്ന സൈറ്റ് വികസിപ്പിക്കുന്നതിനൊപ്പം ബാങ്കിൽ നിന്ന് എന്ന് തോന്നും വിധമുള്ള സന്ദേശമയച്ചാണ് അക്കൗണ്ട് ഉടമസ്ഥരെ വലയിൽ വീഴ്ത്തുന്നത്. എൻ ജി ആർ ഓക്കെ ഡോട്ട് ഐ ഒ സ്ലാഷ് എക്സ് 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 ബാങ്ക് എന്ന് അവസാനിക്കുന്ന സന്ദേശങ്ങളാണ് കൂടുതൽ അപകടകരമെന്ന് സൈബർ സുരക്ഷാ ഏജൻസിയായ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT വ്യക്തമാക്കി. അപകടത്തിൽ പെടാതിരിക്കാൻ രണ്ട് വഴികളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഇതിൽ ആദ്യത്തേത്, ബാങ്കിൻ്റേതെന്ന പേരിൽ ലഭിക്കുന്ന ചെറു സന്ദേശങ്ങൾ യഥാർത്ഥമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ സന്ദേശത്തിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാവൂ എന്നതാണ്. bit.ly/tinyrul തുടങ്ങിയ എക്സ്റ്റൻഷനുകളുള്ള URL കൾ ആണെങ്കിൽ ജാഗ്രത പാലിക്കണമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. URL ലെ അക്ഷരങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധം മാറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. വ്യാജ വെബ്സൈറ്റുകളും തട്ടിപ്പ് സംഘവും സജീവമാണെന്നതിനാൽ ഈ ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ കുറ്റാന്വേഷണ ഏജൻസികൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. തട്ടിപ്പിൽപ്പെടുകയോ തട്ടിപ്പ് നടന്നതായി വെളിവാകുകയോ ചെയ്താൽ INCIDENT@CERT_IN.org.IN എന്ന മെയിൽ ID യിലേക്ക് പരാതി അയക്കാവുന്നതാണ്. അക്കൗണ്ട് ഏത് ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിലാണോ അവിടെ പരാതിപ്പെടേണ്ടതാണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ് വിവരങ്ങൾ, OTP, മൊബൈൽ നമ്പർ തുടങ്ങിയവ ചോർത്താൻ ഹാക്കർമാർ തയ്യാറെടുക്കുന്നതായി CERT വ്യക്തമാക്കിയിരുന്നു. എൻഗ്രോക് പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചാണ് ഫിഷിംഗിന് ശ്രമം നടക്കുന്നത് എന്ന് വിശദീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ബാങ്കിംഗ് വെബ്സൈറ്റുകൾ പ്രധാനമായും ഈ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, KYC പുതുക്കുന്നതിനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് നിർദ്ദേശിക്കുന്ന സന്ദേശമാണ് വ്യാപകമായി ലഭിക്കുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എത്തുക ഫിഷിംഗ് സൈറ്റിലായിരിക്കും. ഈ സൈറ്റിലൂടെയാണ് ബാങ്ക് അക്കൗണ്ട് ഉടമസ്ഥന്റെ രഹസ്യ വിവരങ്ങൾ നേടിയെടുക്കുന്നത്. SMS കളോടൊപ്പം ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യും മുൻപ് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം. സന്ദേശമായി ലഭിക്കുന്ന URL ലിങ്ക് ബാങ്കിൻ്റേത് തന്നെയാണെന്ന് ഗൂഗിൾ സെർച്ച് വഴി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അവയിൽ ക്ലിക്ക് ചെയ്യാവൂ എന്നും ഉപദേശിക്കപ്പെടുന്നു. പല വിധത്തിലുള്ള ചതി നെറ്റ് ബാങ്കിങ്ങിൽ സംഭവിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ അപകട സാധ്യത കൂടുതലായതാണ് സുരക്ഷാ ഏജൻസിയായ CERT വിശദീകരണവുമായി രംഗത്തെത്താൻ കാരണം എന്ന് വ്യക്തമാകുന്നു. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.